ജാംസ് അക്കാദമിയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന മാത്സിലെ ഒരു ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ് ഫ്രാക്ഷൻ. നമ്മുടെ കേറ്ററ്റ് എക്സാമിനായാലും പി എച്ച് സി എക്സാമിനായാലും ഈ ടോപ്പിക്കിൽ നിന്നും ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാവുന്നതാണ്. സോ ഞങ്ങളുടെ അക്കാദമിയിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിലെ ലിങ്ക് ഉണ്ട്. സോ അതിൽ ജോയിൻ ചെയ്താൽ ഞങ്ങൾ ട്രയൽ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. മറ്റ് ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഭിന്നസംഖ്യകളെ പി ബൈ ക്യൂ എന്ന രൂപത്തിൽ എഴുതുവാനും ക്യൂ എന്നത് സീറോ ആകാത്തതുമായ ഒരു സംഖ്യാരൂപത്തെയാണ് ഭിന്നസംഖ്യകൾ എന്ന് പറയുന്നത്. ഇതിൽ പി എന്നത് അംശം, ഇംഗ്ലീഷിൽ ന്യൂമറേറ്റർ എന്ന് പറയും. ക്യൂ എന്നത് ഛേദം, ഡിനോമിനേറ്റർ. അപ്പം പി ബൈ ക്യൂ എന്ന രൂപത്തിൽ എഴുതുവാനും ഒരിക്കലും ഛേദം സീറോ ആകാത്തതുമായ ഒരു സംഖ്യാരൂപത്തെയാണ് ഭിന്നസംഖ്യകൾ എന്ന് പറയുന്നത്. ഈ ഭിന്നസംഖ്യകളെ മൂന്നായിട്ട് തരംതിരിക്കാം. സാധാരണ ഭിന്നം, വിഷമ ഭിന്നം, അതിൻ്റെ മിശ്ര ഭിന്നം. സാധാരണ ഭിന്നം എങ്ങനെയാണെന്ന് നോക്കാം. ഓ പ്രോപ്പർ ഫ്രാക്ഷൻ ഇതിനൊരു എക്സാമ്പിൾ ആണ്. സാധാരണ ഭിന്നം എന്നത് അംശം ഛേദത്തേക്കാൾ കുറവായിരിക്കും. ഛേദത്തേക്കാൾ അംശം കുറവാകുന്നതാണ് സാധാരണ ഭിന്നം. ഇനി ഇംപ്രോപ്പർ ഫ്രാക്ഷൻ അഥവാ വിഷമ ഭിന്നം, അത് അംശം ഛേദത്തേക്കാൾ കൂടുതലായിരിക്കും. അങ്ങനെ എക്സാമ്പിൾ 13/7 ആൻഡ് 15/4. ഇതെങ്ങനെയാണ്? അംശം ഛേദത്തേക്കാൾ കൂടുതലാണ് അല്ലേ. പ്രോപ്പർ ഫ്രാക്ഷത്തിൽ അംശം ഛേദത്തേക്കാൾ കുറവായിരിക്കും. ഇത് പ്രോപ്പർ ഫ്രാക്ഷൻ ആൻഡ് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ. അപ്പൊ രണ്ടിന്റെയും ഡിഫറൻസ് എന്താണെന്ന് മനസ്സിലായല്ലോ. ഇനി അടുത്ത് പഠിക്കാൻ പോകുന്ന മിശ്ര ഭിന്നം അഥവാ മിക്സഡ് ഫ്രാക്ഷൻ, അത് എങ്ങനെയായിരിക്കും എന്നാൽ ഒരു പൂർണ്ണ സംഖ്യാരൂപവും ഒരു സാധാരണ ഭിന്നവും കൂടി ചേർന്ന് വരുന്നതാണ് മിക്സഡ് ഫ്രാക്ഷൻ. ഒരു പൂർണ്ണ സംഖ്യാരൂപവും ഒരു സാധാരണ ഭിന്നം, സാധാരണ ഭിന്നം എന്ന് പറയുന്നത് അംശം ഛേദത്തേക്കാൾ കുറവായിരിക്കും, അങ്ങനെ വരുന്നതാണ് മിശ്ര ഭിന്നം അഥവാ മിക്സഡ് ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഭിന്നസംഖ്യകളുടെ മൂന്ന് ടൈപ്സ് പഠിച്ചു. ഒന്ന് പ്രോപ്പർ ഫ്രാക്ഷൻ. പ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് സാധാരണ ഭിന്നം. ആൻഡ് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് വിഷമ ഭിന്നം. മിക്സഡ് ഫ്രാക്ഷൻ, മിശ്ര ഭിന്നം. അപ്പൊ ഇത് മൂന്നുമാണ് ഭിന്നസംഖ്യകളുടെ ടൈപ്സ്. ഇനി നമുക്ക് ഒരുപക്ഷെ ക്വസ്റ്റ്യൻ ചോദിക്കാവുന്നത്, മിക്ക എക്സാമുകളിലും ഇങ്ങനെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. എങ്ങനെയാണെന്ന് വെച്ചാൽ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ തന്നിട്ട് അതിനെ മിക്സഡ് ഫ്രാക്ഷനിലോട്ട് കൺവേർട്ട് ചെയ്യുക എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുക. അല്ലെങ്കിൽ മിക്സഡ് ഫ്രാക്ഷൻ തന്നിട്ട് അതിനെ ഇംപ്രോപ്പറിലോട്ട് കൺവേർട്ട് ചെയ്യുക, അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പൊ ഇതിപ്പോ ഏത് ഫ്രാക്ഷനിലാണ് കിടക്കുന്നത് നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം. ഇത് ഏതാണ്? ഇംപ്രോപ്പർ ഫ്രാക്ഷൻ അഥവാ വിഷമ ഭിന്നം. എന്തുകൊണ്ടാണ്? അംശം ഛേദത്തേക്കാൾ കൂടുതലാണ്. അപ്പോ ഈ ഇംപ്രോപ്പർ ഫ്രാക്ഷനെ മിക്സഡ് ഫ്രാക്ഷനിലോട്ട് കൺവേർട്ട് ചെയ്യുക എന്നൊരു ക്വസ്റ്റ്യൻ തന്നിരുന്നാൽ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അപ്പൊ ആദ്യം എന്ത് ചെയ്യുക എന്നുള്ളത്, ഈ അംശത്തെ ഛേദം കൊണ്ട് ഹരിക്കണം. അംശം 34 അതിന് ഛേദം കൊണ്ട് ഹരിക്കുക. 8 4 32 ശിഷ്ടം കിട്ടുന്നത് 2. അപ്പോൾ നമ്മുടെ ഹരണഫലം എന്ന് പറയുന്നത് 4 ആണ്. അതിനെയാണ് പൂർണ്ണ സംഖ്യാരൂപമായിട്ട് എഴുതേണ്ടത്. അപ്പൊ ഹരണഫലം 4, ശിഷ്ടത്തിനെ അംശമായിട്ടും വിഷമ ഭിന്നത്തിന്റെ ഛേദം തന്നെയാണ് ഈ മിശ്ര ഭിന്നത്തിൽ എഴുതുമ്പോൾ ഛേദമായിട്ട് എഴുതാണ്ട്, അതിന് മാറ്റം വരത്തില്ല. അപ്പോൾ ഇങ്ങനെയാണ് ഒരു വിഷമ ഭിന്നം തന്നിരുന്ന അതിനെ മിശ്ര ഭിന്നത്തിലോട്ട് മാറ്റാൻ പറഞ്ഞിരുന്ന ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ആദ്യം അംശത്തെ ഛേദം കൊണ്ട് ഹരിച്ച് കിട്ടുന്ന ഹരണഫലത്തെ പൂർണ്ണ സംഖ്യയായിട്ടും ശിഷ്ടത്തെ അംശമായിട്ടും എഴുതണം. ഛേദം വിഷമ ഭിന്നത്തിന്റെ ഛേദം തന്നെയാണ് ഈ മിശ്ര ഭിന്നത്തിന് ഛേദമായിട്ട് എഴുതേണ്ടത്. ഇനി അടുത്ത് നമുക്ക് മിശ്ര ഭിന്നം തന്നിരുന്നാൽ എങ്ങനെ വിഷമ ഭിന്നത്തിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതൊരു മിക്സഡ് ഫ്രാക്ഷൻ ആണ്. ഒരു പൂർണ്ണ സംഖ്യയും ഒരു സാധാരണ ഭിന്നവും കൂടി ചേർന്ന് വരുന്ന മിക്സഡ് ഫ്രാക്ഷൻ, അതിനെ വിഷമ ഭിന്നത്തിലോട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പൊ ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ പൂർണ്ണ സംഖ്യയും ഛേദത്തിനെയും കൊണ്ട് ഗുണിക്കണം. 5 × 7 = 35 കിട്ടുന്ന ആൻസറിനോട് ഈ അംശത്തെ കൂട്ടണം. +1 = 36. അപ്പൊ കിട്ടുന്ന ഈ ആൻസർ, ഈ 36 ആണ് അംശമായിട്ട് എടുക്കേണ്ടത്. 36 ÷ ഇതിലെ ഛേദം തന്നെയാണ്, ഛേദം അവിടെ മാറ്റത്തില്ല, അതേ തന്നെയാണ് ഇടേണ്ടത്. മിക്സഡ് ഫ്രാക്ഷന്റെ അതേ ഛേദം തന്നെയാണ് ഇംപ്രോപ്പറിൽ എഴുതുമ്പോൾ ഇടേണ്ടത്. 36/7. അപ്പൊ ഇതെന്താണ്? ഇതൊരു ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആണ് അല്ലെ. അംശം ഛേദത്തേക്കാൾ കൂടുതലാണ്. ഭിന്നസംഖ്യകളുടെ അഡിഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഇത് രണ്ട് മെത്തേഡിൽ നമുക്ക് ചെയ്യാം. ആദ്യത്തെ മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ
രണ്ട് ഭിന്നസംഖ്യകളുടെ ഛേദം തമ്മിൽ സെയിം ആണെങ്കിൽ രണ്ടിലും സെയിം ആണെങ്കിൽ ഛേദത്തിനെ കോമൺ ആയിട്ട് എടുക്കുക ദെൻ അംശങ്ങൾ തമ്മിൽ ആഡ് ചെയ്താൽ മതി 1 + 7 = 8/3 ഇതിനെ ഛേദം സെയിം ആണെങ്കിൽ ഈ മെത്തേഡിൽ ചെയ്യുക അതല്ല ഛേദം രണ്ട് ഭിന്നസംഖ്യകളുടെ ഛേദം ഡിഫറന്റ് ആണെങ്കിൽ ഇതുപോലെ ഡിഫറന്റ് ആണെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം രണ്ട് ഭിന്നസംഖ്യകളുടെ ഛേദത്തിന്റെ എൽസിഎം എടുക്കുക അപ്പോൾ ഇവിടെ ഏതാണ് 5 15 ഇതൊരേ ടേബിൾ പോകുന്നതാണ് അപ്പോൾ ഇതിന്റെ എൽസിഎം എടുക്കുക 5 15 അഞ്ചിന്റെ ടേബിളിൽ ഒരു ടൈംസ് ദെൻ 15 3 ടൈംസ് ദെൻ മൾട്ടിപ്ലൈ ചെയ്യുക 5 × 1 then 5 × 3 = 15 அப்ப காமன் ஆயிட்ட எல்சிஎம் 15 கிட்டி இனி என்ன செய்யണ്ടேன்னு வந்து நம்ம நோக்கா ஆதித்த ഭിന്നസംഖ്യയുടെ எல்சிஎம் എത്രയാ കിടക്കുന്നത് നമുക്ക് കോമൺ ആയിട്ട് 15 എടുത്തു அப்ப இവിടെ ആദിത്തിൽ എത്രയാ കിടക്കുന്ന 5 ആണ് കിടക്കുന്നത് அப்ப നമ്മൾ എന്താക്കണം ഇതിനെ 15 ലോട്ട് കൺവേർട്ട് ചെയ്യുക அப்ப കൺവേർട്ട് ചെയ്യുമ്പോൾ എന്താ ചെയ്യേണ്ട 5 നെ 15 ലോട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി പിന്നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം அதே നമ്പർ തന്നെയാണ് അംശത്തെയും മൾട്ടിപ്ലൈ ചെയ്യണം அப்ப 10 × 3 = 30 plus then ഇവിടെ ഓൾറെഡി 15 ആണ് സോ അപ്പോൾ മൾട്ടിപ്ലിക്കേഷന്റെ ആവശ്യം ഇല്ല ഞാൻ ഇവിടെ അംശം അതുപോലെ എഴുതുക 30 + 2 = 32 / 15 ഇതാണ് രണ്ട് മെത്തേഡ് ഛേദം സെയിം ആണെങ്കിൽ ഛേദം കോമൺ ആയിട്ട് എടുത്ത് അംശം തമ്മിൽ ആഡ് ചെയ്ത് എഴുതുക ഛേദം രണ്ടിലും ഡിഫറന്റ് ആണെങ്കിൽ ഛേദത്തിന്റെ എൽസിഎം എടുക്കുക എൽസിഎം കോമൺ ആയിട്ട് വെച്ച് ഓരോന്നിന്റെയും എൽസിഎം ഓരോന്നിന്റെയും ഛേദത്തിനെ നമുക്ക് എത്രയാണോ എൽസിഎം കിട്ടിയത് അതിലോട്ട് കൺവേർട്ട് ചെയ്യുക കൺവേർട്ട് ചെയ്ത് അംശം കൺവേർട്ട് ചെയ്തിട്ട് നമ്മൾ എത്ര ഉണ്ടാണോ കൺവേർട്ട് ചെയ്യുന്നത് ഇപ്പോൾ ഇവിടെ 5 ആണ് അപ്പോൾ 15 കിട്ടുവാണെങ്കിൽ എന്ത് ചെയ്യണം 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു അല്ലേ അപ്പോൾ അതേ നമ്പർ തന്നെയാണ് അംശത്തെയും മൾട്ടിപ്ലൈ ചെയ്യണം മൾട്ടിപ്ലൈ ചെയ്തിട്ട് എഴുതുക തമ്മിൽ ആഡ് ചെയ്യുക രണ്ട് ഭിന്നസംഖ്യകളെ മൈനസ് ചെയ്യുന്ന അതേപോലെ തന്നെയാണ് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്ന അതേ മെത്തേഡ് തന്നെയാണ് മൈനസ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യേണ്ടത് ആദ്യം നോക്കുക ഭിന്നസംഖ്യകളുടെ ഛേദം ഛേദം തമ്മിൽ സെയിം ആണ് സെയിം ആണെങ്കിൽ ഛേദത്തിനെ കോമൺ ആയിട്ട് എടുക്കുക ദെൻ അംശം തമ്മിൽ മൈനസ് ചെയ്യുക 8 − 6 = 11 ഇത് ഫസ്റ്റ് മെത്തേഡ് ആഡിഷനിൽ നമ്മൾ യൂസ് ചെയ്ത അതേ മെത്തേഡ് രണ്ടാമത്തെ മെത്തേഡ് ഛേദം ഡിഫറൻസ് ആണ് അപ്പോൾ ഛേദത്തിൻ്റെ എൽസിഎം എടുക്കുക 17 ടേബിളിൽ 14 × 2 = 7 അപ്പോൾ 7 × 2 = 14 അപ്പോൾ എൽസിഎം 14 ഇനി ഓരോന്നിൻ്റെ ഫസ്റ്റ് എൽസിഎം നമുക്ക് 14 ആണ് കിടക്കുന്നത് സോ അതുകൊണ്ട് മൾട്ടിപ്ലിക്കേഷൻ ഒന്നും ആവശ്യമില്ല അപ്പോൾ അംശത്തിന് അതുപോലെ എഴുതുക 5 - ദെൻ രണ്ടാമത്തത് 7 ആണ് സോ അപ്പോൾ എന്ത് ചെയ്യണം 14 ആക്കണം എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം 2 കൊണ്ട് അതുപോലെ അംശത്തിനെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക 3 × 2 = −1/14 അപ്പോൾ രണ്ട് മെത്തേഡ് മൈനസ് ചെയ്യാണ്ടതിൻ്റെ രണ്ട് മെത്തേഡ് നമ്മൾ അഡിഷൻ യൂസ് ചെയ്ത് അതേ മെത്തേഡ് തന്നെയാണ് മൈനസിൽ ചെയ്യുമ്പോഴും യൂസ് ചെയ്യേണ്ടത് രണ്ട് ഭിന്നസംഖ്യകളുടെ മൾട്ടിപ്ലിക്കേഷൻ അതെങ്ങനെയാണെന്ന് വെച്ചാൽ അംശം അംശം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം ഛേദം ഛേദം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം 5 × 2 = 10 / 3 × 4 = 12 അതുപോലെ 6 × 5 = 30 / 4 × 3 = 12 അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ വേറെ ഒന്നും നോക്കേണ്ട ആദ്യത്തെ ഭിന്നസംഖ്യയുടെ അംശവും രണ്ടാമത്തെ ഭിന്നസംഖ്യയുടെ അംശവും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക അതുപോലെ ഛേദങ്ങൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക ഇനി അടുത്ത രണ്ട് ഭിന്നസംഖ്യകളുടെ ഡിവിഷൻ നോക്കാം ഭിന്നസംഖ്യകളെ എങ്ങനെ ഡിവൈഡ് ചെയ്യാമെന്ന് നോക്കാം അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം ആദ്യത്തെ ഭിന്നം 6 / 7 / 1/3 ഇനി ഇതിനെങ്ങനെ എഴുതാം ഈ ന്യൂമറേറ്ററിൽ കിടക്കുന്ന അതുപോലെ എടുത്ത് എഴുതുക 6/7 ഇനി ദ ഡിനോമിനേറ്ററിൽ കിടക്കുന്നതിന് റെസിപ്രോക്കൽ ആയിട്ട് എഴുതണം അപ്പോൾ എങ്ങനെയാണ് 6/7 × റെസിപ്രോക്കൽ എന്ന് പറയുമ്പോൾ അംശം ഛേദമായിട്ട് ഛേദം അംശമായിട്ട് മാറും അപ്പോൾ ഇവിടെ 1 എന്ന് പറയുന്നത് അംശത്തിലാണ് റെസിപ്രോക്കൽ എടുക്കുമ്പോൾ അത് ഛേദമാവും അപ്പം 3 / 1 ദെൻ ഇനി മൾട്ടിപ്ലൈ ചെയ്യുക 6 × 3 = 18 7 × 1 = 7 അപ്പം ഇങ്ങനെയാണ് ഡിവിഷൻ രണ്ട് ഭിന്നസംഖ്യകൾ തന്നാൽ ഡിവൈഡ് ചെയ്യേണ്ടത് ന്യൂമറേറ്ററിൽ കിടക്കുന്നത് അതുപോലെ എഴുതുക ഡിനോമറേറ്ററിൽ കിടക്കുന്നത് ഇൻറ്റു ഇട്ട് റെസിപ്രോക്കൽ രീതിയിൽ എഴുതി മൾട്ടിപ്പിൾ ചെയ്യണം
രണ്ട് മിക്സഡ് ഫ്രാക്ഷനിൽ തന്നിട്ട് എങ്ങനെ ഡിവൈഡ് ചെയ്യാണ്ടേ നോക്കാം. അപ്പോൾ ഇതൊക്കെ മിക്സഡ് ഫ്രാക്ഷനിലാണ് കിടക്കുന്നത്. അപ്പോൾ മിക്സഡ് ഫ്രാക്ഷനിൽ തന്നിരുന്ന എപ്പോഴും ഇംപ്രോപ്പർ ഫ്രാക്ഷനിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് മാത്രമേ നമ്മൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതിനെ മിക്സഡ് ഫ്രാക്ഷനെ ഏതിലോട്ട് കൺവേർട്ട് ചെയ്യണം? ഇംപ്രോപ്പർ ഫ്രാക്ഷനിലോട്ട് അല്ലെങ്കിൽ വിഷമ ഭിന്നത്തിലോട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യേണ്ടത്? ഈ പൂർണ്ണസംഖ്യയും ഛേദത്തിനെയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം. 9 × 3 = 27 പ്ലസ് ഈ അംശത്തിനോട് ആഡ് ചെയ്യണം. അപ്പോൾ എത്രയാണ്? 28 / 3 ഡിവിഷൻ. ദെൻ അടുത്തത് 8 × 4 = 32 32 + 3 = 35 35 / 4 ഇനി നേരത്തെ ചെയ്ത അതേ മെത്തേഡിൽ ചെയ്യുക. 28 / 4 = 35 / 3 = 35 കിടക്കുന്ന അതുപോലെ ആദ്യം എഴുതുക. 28 / 3 ഇനി എന്താ ചെയ്യേണ്ടത്? ഡിനോമിനേറ്ററിൽ കിടക്കുന്നതിന്റെ റെസിപ്രോക്കൽ എടുക്കണം. അപ്പൊ ഇൻറ്റു അംശം ഛേദമായിട്ട് ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ ആയിട്ട് ഡിനോമിനേറ്റർ ന്യൂമറേറ്റർ ആയിട്ട്. അപ്പൊ എങ്ങനെയാ? 4 / 35 അപ്പൊ ഇവിടെ വെച്ച് തന്നെ ക്യാൻസൽ, ക്രോസ് മൾട്ടിപ്പിൾ ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ക്യാൻസൽ. അപ്പൊ ഇത് ഒരേ ടേബിളിൽ പോകുന്നതാണ് അല്ലെ. 7 ടേബിളിൽ 4 × 28 5 × 35 ഇനി അടുത്ത 4 / 3 × 4 / 5 തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. 4 × 4 = 16 / 5 × 3 = 50 ഒരു പക്ഷേ ആൻസർ നമുക്ക് ഓപ്ഷൻ, ക്വസ്റ്റ്യൻ്റെ ഓപ്ഷനിൽ ഇംപ്രോപ്പർ ഫ്രാക്ഷനിലാണ് തന്നിരിക്കുകയാണെങ്കിൽ ഇതുവരെയാണ് മതി. അല്ല, ഓപ്ഷനിൽ നമുക്ക് മിക്സഡ് ഫ്രാക്ഷൻ തന്നിരുന്നത് കൊണ്ട് ഓപ്ഷനിൽ ചിലപ്പോൾ മിക്സഡ് ഫ്രാക്ഷനിലായിരിക്കും ആൻസറും തരുന്നത്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ ഇംപ്രോപ്പറിൽ കിടക്കുന്നതിന് മിക്സഡ് ഫ്രാക്ഷനിൽ എടുക്കണം. മിക്സഡ് ഫ്രാക്ഷൻ എങ്ങനെയാണ് എടുക്കുന്നത്? അംശത്തെ ഛേദം കൊണ്ട് ഹരിക്കണം. നമുക്ക് കിട്ടിയ ഇംപ്രോപ്പർ ആൻസർ എത്രയാണ്? 16/50 ഇനി ഇതിന് എന്ത് ചെയ്യണം? ഇംപ്രോപ്പറിലാണ് കിടക്കുന്നതിനെ മിക്സഡിലോട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പൊ ഈ അംശത്തെ ഛേദം കൊണ്ട് ഹരിക്കണം. അപ്പൊ 16 × 150 = 50 ബാലൻസ് 1. അപ്പൊ ഇതിന്റെ പൂർണ്ണ സംഖ്യയായിട്ട് എടുക്കേണ്ടത് ഏതാണ്? ഹരണഫലം 1. ദെൻ നമുക്ക് കിട്ടുന്ന ശിഷ്ടത്തിനെയാണ് അംശമായിട്ട് എടുക്കേണ്ടത്. 1 / ഛേദം ഇവിടുത്തെ ഛേദം തന്നെയാണ് 50. ഓപ്ഷൻ നമുക്ക് ഇങ്ങനെയാണ്. മിക്സഡ് ഫ്രാക്ഷനാണ് കിടക്കുകയാണെങ്കിൽ ഇതേ രീതിയിൽ ചെയ്യണം. അല്ല, ഇംപ്രോപ്പറിലാണെങ്കിൽ ആ കിട്ടിയ ആൻസറോടെ സ്റ്റോപ്പ് ചെയ്യാം. ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സോ അപ്പോൾ ഇന്ന് എന്താണ് ഫ്രാക്ഷൻ എന്ന് പഠിച്ചു, ഫ്രാക്ഷൻ്റെ കുറച്ച് ടൈപ്സ് പഠിച്ചു. അപ്പോൾ നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യം മാത്രമാണ് പഠിച്ചത്. സോ അടുത്ത ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം.